പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും കൃത്യമായി തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം. കുടിശ്ശിക വന്നതിന് 3,200 രൂപയുടെ വിതരണമായിരിക്കും ഈ മാസം നടക്കുക. അതായത് ജൂലൈ, ഓഗസ്റ്റ് എന്നീ 2 മാസത്തെ പെൻഷനാണ് വിതരണം ചെയ്യുക. ഈ മാസം 18-ാം തീയതിയോടെ ആയിരിക്കും 3,200 രൂപ നമ്മുടെയൊക്കെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക. പെൻഷൻ കാത്തിരിക്കുന്ന എല്ലാ ആളുകൾക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പ് കൂടിയാണിത്. സർക്കാരിൻ്റെ പുതിയൊരു പദ്ധതിയെക്കുറിച്ചറിയാം. മാസ പെൻഷൻ ഇനിയൊരു വിഷയമല്ല. മാസം 210 രൂപ നിക്ഷേപിച്ചാൽ 5,000 രൂപ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കും. വിരമിക്കുന്ന സമയത്തൊരു കൈത്താങ്ങാണ് പെൻഷനുകൾ. മികച്ച പെൻഷൻ പദ്ധതിയില്ലാത്തവരും മറ്റ് വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താൻ സാധിക്കാത്തവർക്കും വിരമിക്കൽ കാലത്തെ ചിലവുകളെ നേരിടുക പ്രയാസമാണ്. ശമ്പളത്തിൻ്റെ ഒഴുക്ക് അവസാനിക്കുന്ന കാലത്ത് പുതിയൊരു വരുമാന മാർഗം ഉറപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള പദ്ധതി അറിയാം. ഇതിനുവേണ്ടി മുൻകൂട്ടി നിക്ഷേപം തന്നെയാണ് ഏറ്റവും അനുയോജ്യമായ വഴി. വിരമിക്കൽ കാലത്തേക്ക് നേരത്തെ നിക്ഷേപിക്കുക എന്നാൽ കുറഞ്ഞ ചിലവിൽ നല്ല മാസവരുമാനം ഉണ്ടാക്കിയെടുക്കാനുള്ള വഴിയാണ്. അത്തരത്തിൽ മാസത്തിൽ 210 രൂപ നിക്ഷേപിച്ചാൽ വിരമിക്കുമ്പോൾ പ്രതിമാസം 5,000 രൂപ പെൻഷൻ ലഭിക്കുന്ന പദ്ധതിയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചൊരു സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന. അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ ഉന്നമിട്ട് 2015-16 വർഷത്തെ ബജറ്റിലാണ് കേന്ദ്ര സർക്കാർ പെൻഷൻ പദ്ധതി ആരംഭിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിക്കാണ് പദ്ധതിയുടെ നിയന്ത്രണ ചുമതല. 60 വയസ്സിന് ശേഷം പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് 5,000 രൂപ പരമാവധി പെൻഷൻ ലഭിക്കും. 1,000 രൂപയാണ് പദ്ധതിയിലെ ചുരുങ്ങിയ പെൻഷൻ. ഈ തുക കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തുന്നു. പ്രായപരിധി, വരുമാനം എന്നിവ അടിസ്ഥാനമാക്കിയാണ് അടൽ പെൻഷൻ യോജനയിലേക്ക് യോഗ്യരായവരെ കണ്ടെത്തുന്നത്. 18 വയസ്സ് പൂർത്തിയായ ഇന്ത്യക്കാർക്ക് പദ്ധതിയിൽ ചേരാം. ഉയർന്ന പ്രായപരിധി 40 വയസ്സാണ്. 2022 ഒക്ടോബർ 1 മുതൽ നികുതിദായകർക്ക് അടൽ പെൻഷൻ യോജനയിൽ ചേരാൻ സാധിക്കില്ല. പദ്ധതിയിൽ ചേരാൻ സേവിംഗ്സ് അക്കൗണ്ട് ആവശ്യമാണ്. ബാങ്ക് വഴിയോ പോസ്റ്റ് ഓഫീസ് വഴിയോ പദ്ധതിയിൽ ചേരാവുന്നതാണ്. മാസത്തിൽ 1,000, 2,000, 3,000, 4,000, 5,000 രൂപ എന്നിങ്ങനെയാണ് അടൽ പെൻഷൻ യോജന വഴി അനുവദിക്കുക. ഇതിന് ഗുണഭോക്താവ് വിഹിതം നൽകണം. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റായാണ് മാസവിഹിതം ഈടാക്കുക. പദ്ധതിയിൽ ചേരുന്ന സമയത്തെ ഗുണഭോക്താവിന്റെ പ്രായത്തിനനുസരിച്ച് പ്രീമിയം വ്യത്യാസപ്പെടും. ഗുണഭോക്താവിന്റെ പ്രായം അടിസ്ഥാനമാക്കിയാണ് അടൽ പെൻഷൻ യോജനയിലെ വിഹിതം തീരുമാനിക്കുന്നത്. 18 വയസ്സിൽ പദ്ധതിയിൽ ചേരുന്ന ഒരാൾക്ക് 60 വയസ്സിന് ശേഷം മാസം 5,000 രൂപ ലഭിക്കാൻ മാസത്തിൽ 210 രൂപയാണ് അടക്കേണ്ടത്. ഇവർക്ക് 60-ാം വയസ്സിന് ശേഷം 5,000 രൂപ മാസത്തിൽ പെൻഷൻ ലഭിക്കും. 40 വയസ്സിൽ അടൽ പെൻഷൻ യോജനയിൽ ചേരുന്ന വ്യക്തിക്ക് പ്രതിമാസം 5,000 രൂപ പെൻഷൻ ലഭിക്കാൻ മാസത്തിൽ 1,454 രൂപ നിക്ഷേപിക്കണം. ഇവിടെ വിഹിതം അടക്കേണ്ട കാലയളവ് 20 വർഷം മാത്രമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, 6 മാസം അടൽ പെൻഷൻ യോജനയുടെ വിഹിതം നിങ്ങൾ അടക്കാതിരുന്നാൽ അക്കൗണ്ട് മരവിപ്പിക്കും. 12 മാസം ഇതേ നില തുടർന്നാൽ അക്കൗണ്ട് പ്രവർത്തനരഹിതമായി കണക്കാക്കും. ഈ പെൻഷൻ പദ്ധതിയെക്കുറിച്ചും വരും ദിവസങ്ങളിലെ കൂടുതൽ പെൻഷൻ അറിയിപ്പുകളെക്കുറിച്ചും കൂടുതലറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.